ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാത്തിരിപ്പുകൾ അവസാനിച്ചു ഈ ഫലങ്ങളോടൊപ്പം തന്നെ ഏറെ ആകാംക്ഷയോടെ രാജ്യം കാത്തിരുന്ന ജനവിധി തന്നെയാണ് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷനിലേതെന്ന് പറയാതിരിക്കാൻ വയ്യ ബി ജെ പിയും എ എ പിയും തമ്മിലുള്ള നേർക്കുനിറ പോരാട്ടം അങ്ങനെ ഇരു പാർട്ടികളും ഇതിനോടകം വിജയം അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ആകട്ടെ പ്രതാപകാലത്തിലേക്കുള്ള തിരിച്ചുവരവിനായ കഠിന പ്രയത്നത്തിലുമാണ് എന്നാൽ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷകൾ അട്ടിമറിച്ചുകൊണ്ടാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എ എ പി വൻ വിജയം നേടുമെന്ന റിപ്പോർട്ടുകളും സർവേകളും പുറത്തുവരുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുനൂറ്റി അൻപത് വാർഡുകളിൽ ആം ആദ്മി പാർട്ടി നാൽപ്പത്തിയൊൻപത് മുതൽ വരെ നേടി അധികാരം പിടിക്കുമെന്ന

മായി എംസിഡി ഭരിക്കുന്നത് ബിജെപിയാണ് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന വോട്ടെടുപ്പിൽ അൻപത് ശതമാനത്തോളം വോട്ടിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എങ്കിലും പ്രധാന എതിരാളികളായി ബിജെപിയും എ എ പിയും വലിയ തോതിലുള്ള വിജയമാണ് അവകാശപ്പെട്ടത് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയും പതിനഞ്ച് വർഷമായി മുനിസിപ്പൽ ബോഡികൾ നിയന്ത്രിക്കുന്ന ബിജെപിയും തമ്മിലുള്ള പോരാട്ടത്തിലെ ഏറ്റവും വലിയ പ്രധാന വിഷയമായി ഉയർന്നുവന്നത് നഗരത്തിലെ മാലിന്യം പ്രശ്നങ്ങൾ ായിരുന്നു രാജ്യത്ത് രണ്ടായിരത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി വിപുലീകരിക്കാൻ ശ്രമിക്കുന്ന എഎപിക്കും നേതാവ് അരവിന്ദ് കെജ്രിവാളിനും ഈ തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എംസിഡി തെരഞ്ഞെടുപ്പിലെ വിജയം ഡൽഹിയിൽ എ എ പിയുടെ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല ദേശീയ ദേശീയരംഗത്ത് ബിജെപിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഗുരുതരമായ എതിരാളിയായി ഉയർന്നുവരാനുള്ള അവരുടെ അഭിലാഷത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു അതേസമയം ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് നിതിൻ ഗഡ്കരി പീയുഷ് ഗോയൽ ആറ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതാക്കളെ പ്രചാരണത്തിനായി ബിജെപി ദില്ലിയിൽ എത്തിച്ചു എത്തിച്ചുവെന്നതും ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം തന്നെയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയമേറ്റുവാങ്ങിയ ബിജെപിക്ക് എഴുപതിൽ എട്ട് സീറ്റുകൾ മാത്രമായിരുന്നു നേടാൻ സാധിച്ചിരുന്നത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചാൽ പാർട്ടിയുടെ ഒരു മേയറുടെ നേതൃത്വത്തിലുള്ള ഏകീകൃത എം ഉള്ളതിനാൽ ദേശീയ തലസ്ഥാന സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ എ എ പിയെയും കേജ്രിവാളിനെയും വെല്ലുവിളിക്കുന്നത് ബിജെപിക്ക് തുടരാൻ സാധിക്കും എന്നാൽ വിജയത്തിലൂടെ ഇതിനെ മറികടക്കാനാണ് എ എ പിയുടെ ശ്രമം എന്നത്